വൈഡ് ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ അവര് ചായ കുടിച്ചിട്ട് ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാല്ല, നിങ്ങൾ എല്ലാവരും അടുക്കള പോയി ചായ ഉണ്ടാക്കി കുടിക്കുക. അപ്പൊ രാവിലെ തന്നെ നല്ല ചൂടൻ ചായ കൂടെ നല്ല ചൂടുള്ള റിസ്ക് നമുക്ക് തന്നെ ചെയ്യാം. ഇതൊക്കെ അവിടെ നിനക്ക് ചൂടുണ്ടായത്? ഇത് രണ്ടു മൂന്ന് ദിവസം ഇവിടെ ഇരിക്കണേ. പിന്നെ ഇന്നലെ ഈ റിസ്ക് മുക്കുമ്പോ റിസ്ക് ചൂടായി. അപ്പൊ നമ്മളിങ്ങനെ ചെയ്യണം. ഈ രാവിലെ ഉദ്ദേശിച്ച സമയം 8 മണി. രാവിലെ തന്നെ ഉദ്ദേശിച്ചത്. ഇപ്പോഴാണ് ഇവിടെ എനിക്ക് വരുന്നത്. ഞാൻ നേരത്തെ ഞാൻ 5:00 എന്തിനായാലും അപ്പതേ ചായ കടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നലെ രാത്രി നല്ല സൂപ്പർ മഴ പറഞ്ഞ സൂപ്പർ 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 മഴയായിരുന്നു. നല്ല ഇടിവെട്ടും രാത്രി ഉറക്കത്തില് എത്ര മണിയാന്ന് ഓർക്കണല്ല. ആ മിടു ഇടി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോ എനിക്കിരുന്നു നല്ല ഇടി കിട്ടും. ആ നേരത്ത് മഴയില്ലായിരുന്നു. അപ്പൊ എന്തിട്ടാലും ആ നേരത്തൊക്കെ എനിക്ക് എല്ലാ വയറുകളും കേബിളൊക്കെ ഊരിയിട്ടു കണക്ട് ചെയ്തിട്ട് എന്തൊക്കെ അത്രയും നല്ല സ്ട്രോങ് ഇടിവെട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളി മഴ എന്തായാലും തകർത്തു. ഇവിടെയൊക്കെ വീടിന്റെ ഫ്രണ്ടിൽ അവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. പിന്നെ ചാണകം കൊണ്ടിരുന്നു ഇന്നലെ. ഇന്നലെ ചാണകം കൊണ്ട് അവിടെ ഇരിക്കണ്ടായിരുന്നു. അത് മാത്രം നനഞ്ഞുപോയി. അത് എടുത്തു വെച്ചിട്ടുണ്ടായില്ല, ഇങ്ങനെ മഴ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ അത് മാത്രം നനഞ്ഞു. നനഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, വാഴകളുടെ കടയ്ക്ക് അവിടേക്ക് കൊണ്ടുവിടാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് മാത്രം നനഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചപ്പാത്തിയാണ്. ചപ്പാത്തി നീ പറ്റണോ? ഇത് ഇച്ചിരി ഒട്ടൊക്കെ ഉണ്ട്. ഞാൻ എടുത്തപ്പോ അതിന്റെ കീറി പോയെന്നറിയില്ല, ഭയങ്കര ഒട്ടിയിരിക്കായിരുന്നു. ചപ്പാത്തി നമ്മള് ഇതുവരെ. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇറക്കട്ടെ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ കറി. ചിക്കൻ കറിയാണ് ഇന്നത്തെ ചിക്കൻ കറി. അല്ല, ഇന്നത്തെ ചിക്കൻ കറി. പക്ഷെ ഈ ചിക്കൻ കറി ആരും കഴിച്ചില്ല. മീൻസ് രാത്രിയാണ് ഉണ്ടാക്കിയത്. ഗ്രീസ് കുറച്ച് ഉരുളക്കിഴങ്ങ് മാത്രമേ കഴിച്ചുള്ളൂ. ശരി, ഉരുളക്കിഴങ്ങ് കറി എന്ന് പറയാം. ഉരുളക്കിഴങ്ങ് കറിയില് ചിക്കൻ ഓടിപ്പോയതാണ്. കുറച്ച് ചിക്കൻ ഇട്ടുള്ളൂ, കാരണം ഗ്രേസിന് ഉരുളക്കിഴങ്ങിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറെ ഉരുളക്കിഴങ്ങ് കുറച്ച് ചിക്കൻ ഇട്ടു. ഒന്ന് മറച്ചു വെക്കാം. സൂപ്പർ ചാളയായിരുന്നു. അപ്പൊ ചാള 2 എണ്ണം വറുത്തത് ബാക്കിയുണ്ട്. നമ്മുടെ ചാള വട്ടിച്ചത് ഇതാണ് നമ്മുടെ കറി. ഇതാണ് ഇത് കൂട്ടിയാണ് ഇന്നലെ ഞാൻ ചോറൊക്കെ ഉണ്ടത്. ചട്ടിലിടുന്ന ആടറുണ്ട്. ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ചൂടുള്ള ചെറു ചൂടുള്ള ചൂടിലേക്ക് ഈ കറി ഇച്ചിരി കോരി ഒഴിക്കുക, ഇതിങ്ങനെ മിക്സ് ചെയ്യുക, ഉരുള ഉരുട്ടുക. കപ്പയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കപ്പേനേക്കാളും എനിക്ക് ഇഷ്ടം ചോറ് തന്നെയാണ്. അത് ശരിയാണ്. അമ്മയ്ക്ക് മതിയല്ലേ? ചൂടാവട്ടെ. വലിയ ചൂടാവണ്ടി അമ്മക്ക് ഇഷ്ടാവില്ല. അമ്മക്ക് അല്ലെങ്കിൽ സാധനം ഇഷ്ടമല്ല ചിക്കൻ കറി എന്ന് പറയുന്നത്. അപ്പൊ അമ്മയുടെ ഈ ചപ്പാത്തി കറി ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കൊരു പാട്ടായാലോ? ഒന്ന് പാടാലോ? നമ്മുടെ മുടിയൊക്കെ കെട്ടി വെച്ച രീതി ഉണ്ടോ? സമയമാണ്. അപ്പൊ മുടി കെട്ടി വെച്ചാൽ ചൂട് കൂടുതൽ ചെയ്യാ? അല്ല, മുകളിലേക്കൊക്കെ പിടിച്ചു കെട്ടുമ്പോ ചൂട് കുറയും. അപ്പൊ എന്നിട്ടായാലും ഇന്നത്തെ പാട്ട് എന്താണ്? എന്തിട്ടെങ്കിലും ഒരു പാട്ട് പാടാ. പാട്. കാലത്തുടർന്നു കിടന്നു കളിക്കുന്നതൻ മാലത്തിടമ്പിനെ താലോലിക്കേ ചേലഞ്ചു മോമന പൂമുഖം കൺകളാലെ നുകർന്നു കൊണ്ടമ്മ ചൊന്നാൽ ദൈവം നിനക്കു തുണയ്ക്കും എൻ പൈതലെ നീ വശം ചാരാതെ നേർവഴിയേ. അമ്മക്ക് ചപ്പാത്തി കൊടുത്ത് ഇവിടെ എത്തിപ്പിക്കും. ഇവിടെ തീറ്റ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഉത്തരവാദിത്തം എനിക്ക്. എല്ലും കഷ്ണം ചാറും ഉരുളക്കിഴങ്ങും വേണ്ട. എല്ലുംകഷ്ണാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സാധനം. ഇറച്ചിയിലും കുഴപ്പമില്ല, എല്ലുണ്ടാവും. ഞങ്ങള് ക്ഷീണിച്ച് ശോഷിച്ചു നോക്കിയായിരിക്കും മിക്കപ്പോഴും മേടിക്കാം. അപ്പച്ചനെ ഉണ്ടായിരുന്ന സമയത്ത് അപ്പച്ചനെ എല്ലു മതി. എല്ലാവർക്കും എല്ലാം നിങ്ങൾക്ക് ഇതേപോലെ ഇറച്ചിയില എല്ലാം ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ പറയും. ഇതിന് ഗ്രേസിന് എല്ലു വേണ്ട, ഇറച്ചിന് ഒരാളെ കിട്ടി. അപ്പൊ ചേട്ടനെ ഒരു ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. ഒരു ചപ്പാത്തി തീറ്റ കഴിഞ്ഞ വീണ്ടും ചോറുണ്ടാവുകയാണ്. ഞാൻ മാനി മരയ്ക്ക് ചോദിച്ചാണ് ഞാനോട് വേണോ ഇനി വേണോ എന്ന്. അപ്പൊ പറഞ്ഞോരെന്നാ മതി എനിക്ക്. കയ്യിലിട്ടോ ഞാൻ തിന്നേക്കാം. ഞാൻ തിന്നേക്കാം ചേട്ടനായിട്ടൊക്കെ തിന്ന്.
ഇത്രയും ഈ ഇറച്ചി കറിയുടെ ചാറ് കൂട്ടി തിന്നാണതാ, ഇത്രയും മീൻകറിയുടെ ചാറ് കൂട്ടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇത്രയും മീൻകറിയും കൂടി തിന്നാ അല്ലേ. നമ്മുടെ വീട്ടിലല്ലേ ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും. ഞാനതിനെ ഒന്നും പറഞ്ഞില്ല. എന്ത് രസം അറിയാ, ചൂടോടെ ഇന്നലത്തെ ഇറച്ചിക്കറിയുടെ ചാറും കൂട്ടി കഴിയാ. ഇച്ചിരി കൂടി ഇട്ടാലോ കറി? വേണ്ട, വേണമെങ്കിൽ കുറച്ച്. നീ വീഡിയോ എടുത്ത് തന്നിട്ട് എടുക്കാം.